നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വീഡിയോകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണിൽ അമർത്തൂ. അഡ്വക്കേറ്റ് ഫാമിലി മെമ്പർ ആയിട്ടാണ് എന്റെ പേരേക്ക് കയറി വരുന്നത്. എന്നാലും ശരി, ഇത് നിന്റെ ബാധ്യതയാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കാൻ. ഒരു മനുഷ്യന്റെ നിഅമത്തേതാ? ഒരു മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന നാല് നിഅമത്തുകൾ: ഒന്ന്, ലിസാനുൻ ദാകിർ വഖൽബുൻ ശാകിർ വബദനുൻ സാബിർ. ഇതൊന്നും ജീവനില്ലാത്ത സാധനങ്ങളാണ്. ഏത്? ലിസാനുൻ ദാകിർ, ദിക്ര് ചൊല്ലുന്ന നാവ് ഒരു മനുഷ്യന്റെ നിഅമത്താണ്. നമുക്കൊക്കെ നാവുണ്ട്, പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് ദിക്ര് ചൊല്ലാൻ നമുക്ക് സാധ്യമായെങ്കിൽ അല്ലാഹു ദുനിയാവിൽ തന്ന ഒന്നാമത്തെ അനുഗ്രഹമാണത്. വഖൽബുൻ ശാകിർ, നമുക്കൊക്കെ ഹൃദയമുണ്ട്. അല്ലാഹ് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ നമ്മുടെ ഹൃദയം പര്യാപ്തമായിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ നിഅമത്താണ്. വബദനുൻ സാബിർ, നമുക്കൊക്കെ ശരീരമുണ്ട്, ക്ഷമാശീലമായ ശരീരമാണ് നമ്മുടെ ശരീരമെങ്കിൽ അത് അല്ലാഹു തആല തന്ന നിഅമത്താണ്. നാലാമത്തെ നിഅമത്തിനെ പരിശുദ്ധ റസൂൽ എണ്ണിയത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്നല്ല, പുറത്തു നിന്നാൻ. അതേതാണ്? വംബ്രഅത്തുൻ, അത് നിന്റെ ഭാര്യയാണ്. തുഈനുഹു അലാ ഈമാനിഹി, അവന്റെ ഭാര്യ, അവൾ അവന്റെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി അവൾ അവനെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, എന്റെ സുബൈ നിസ്കാരം എനിക്ക് കിട്ടിയത് എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ശേഷമാണ് കൃത്യമായി കിട്ടിയത്. ഒരു അലാറം പോലെ അവൾ പ്രവർത്തിച്ചു എന്ന് പറയാറുണ്ട്. ഈമാനിന്റെ കമാലിയത്തിന് ഭർത്താവിന്റെ വിഷയത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഭാര്യ എന്നാണ് ഇസ്ലാം ആ രീതിയിൽ പറയപ്പെട്ടത്. അതൊരു നിഅമത്താണ് എന്നർത്ഥം. അപ്പൊ അതിനെ നിഅമത്താക്കി മാറ്റേണ്ടതും അതിനെ നിഖമത്താക്കി മാറ്റേണ്ടതും നമ്മളെ ഹാബിറ്റാണ്, നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഉണ്ടാകും. നമ്മുടെ ഭാര്യ നമ്മുടെ നിഅമത്താണോ, നമ്മുടെ ഭാര്യ നമ്മുടെ അനുഗ്രഹമാണോ, ശാപമാണോ, അത് നിഖമത്താണോ എന്നുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസിനനുസരിച്ച് അതിൽ ചേഞ്ചുകളൊക്കെ വന്നേക്കാം എന്നർത്ഥം. ശകാരത്തിന്റെ വിഷയത്തിൽ പോലും ഇസ്ലാം റെസ്ട്രിക്ഷൻസ് തന്നിട്ടുണ്ട്. ശകാരം പഴുതോഹുന്ന പോലെ വഹ്ജുറൂഹുന്ന ഫിൽ മവാജിയ, നിങ്ങൾ അവരോട് ഉപദേശം കൊടുക്കുക. ദീനിന്റെ കാര്യത്തിൽ അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കുക. കുടുംബ സംവിധാനം തകരാറാക്കുന്ന പ്രവണത ഭാര്യമാരിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ ഗുണദോഷിക്കുക, എന്നിട്ട് ശരിയാവില്ലെങ്കിലോ ശകാരിക്കുക, ദേഷ്യപ്പെട്ട് സംസാരിക്കുക, എന്നിട്ടും ശരിയാവില്ലെങ്കിലോ കടപ്പറ വിടിയ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന ശരിക്കും ഭർത്താവ് ശാരീരികമായി വിട്ടുനിൽക്കുമ്പോഴാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശിക്ഷാരീതിയായിട്ട് കൈകൊള്ളേണ്ട സ്ഥലങ്ങളിൽ ടേക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഈ പിന്നെയാണ് പറഞ്ഞത്, അവരുടെ മുഖമല്ലാത്ത ഇസ്ലാമിന്റെ വിഷയത്തിൽ മുഖത്തൊരിക്കലും അടിക്കാൻ ഇസ്ലാം അനുവാദം തരുന്നില്ല. അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ശാസന എന്ന രീതിയിലും ഗുണദോഷം എന്ന രീതിയിലും നിങ്ങൾക്ക് പ്രഹരിക്കാം. ആ പ്രഹരം ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ അവർക്ക് ബോധ്യപ്പെടണം. എന്റെ ഭർത്താവ് എന്നെ അടിച്ചത് ഈ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്, അല്ലെങ്കിൽ ഈ ദീനിന്റെ വിഷയത്തിൽ എതിരായിട്ടാണ് എന്നവർക്ക് മനസ്സിലാക്കുക കൂടി വേണം. ഇതിലൊന്നും ഒരു തരത്തിലുള്ള അസബിയത്ത് വരാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് നൽകിയ ഉപദേശം പോലും അങ്ങനെയാണ്. ഭാര്യയെ പറ്റി വല്ലാതെ പരാതി പറഞ്ഞപ്പോ വിധങ്ങൾ പറഞ്ഞു, ഒരു അന്യ പെണ്ണാണ് എന്നുള്ള കൺസെപ്റ്റിൽ നീ അവളെ മനസ്സിലാക്കിയിട്ടാണ്. സഹോദര, നിന്റെ കുഞ്ഞിനെ നീ അങ്ങനെ മനസ്സിലാക്കൂലല്ലോ. ഇല്ല എന്ന് സഹാബി പറഞ്ഞപ്പോ വിധങ്ങൾ കൊടുത്ത മറുപടി, എന്നാ ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും അവളെ വായിക്കുക, ഞാൻ ലാളിച്ച് താലോലിച്ച് വളർത്തുന്ന എന്റെ കുഞ്ഞിന്റെ ഉമ്മയാണല്ലോ അവൾ, അപ്പൊ സ്നേഹം കൊടുക്കാൻ തോന്നുന്നു. ഭാര്യനെ വളഞ്ഞ വഴിയിലൊക്കെ വായിക്കാൻ നല്ല സുഖമാണ്, അപ്പൊ സ്നേഹം കുറയും. സ്നേഹം കൂടാനുള്ള കാരണം അവളൊരു അന്യപെണ്ണല്ലേ, എന്റെ രക്തബന്ധത്തിന്റെ ഉടമയല്ലല്ലോ. എന്നാൽ നിന്റെ കുഞ്ഞുമക്കൾ നിന്റെ ജന്മങ്ങളാണ്. ആ കുഞ്ഞുമക്കളെ സ്നേഹിക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചിന്തിക്കുക, എന്റെ പൊന്നുമക്കളുടെ മാതാവാണവൾ, എന്റെ പൊന്നുമക്കളെ ഗർഭം ധരിച്ചവൾ, എന്റെ പൊന്നുമക്കളെ പ്രസവിച്ചവർ, അവർക്ക് പാലൂട്ടിയവൾ, അവർക്ക് സ്നേഹം കൊടുത്തവൾ. അങ്ങനെ ചിന്തിക്കുക സഹോദര, ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് അവിടെ നിന്ന് കൊടുത്ത ഉപദേശം. അപ്പൊ എല്ലാ വൈവാഹിക ജീവിതത്തിനും ഒരു ഒരു യൂത്ത് സ്റ്റേജ് ഉണ്ട്, ഒരു യൗവനുണ്ട്, ഒരു ഗോൾഡൻ ഇയറ. ഏത് കപ്പിൾസിന്റെ ജീവിതത്തിലും ഒരു ഗോൾഡൻ ഇറയുണ്ട്. ആ ഗോൾഡൻ ഇറ നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് വേണം. ജോലിയുടെ പേരിലാണെങ്കിലും മൈഷത്തിന്റെ വിഷയത്തിലുള്ള മശക്കത്തിന്റെ പേരിൽ പലപ്പോഴും നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ തുലക്കാൻ പാടില്ല എന്നും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഹസ്രത്ത് പറഞ്ഞു, അള്ളാഹു രാത്രിഞ്ചരനായിരുന്നു, നിശാചരി എന്ന് ചരിത്രം അദ്ദേഹത്തിന് പേര് വെച്ചിട്ടുണ്ട്.
രാത്രി സഞ്ചരിക്കുന്ന ഭരണാധികാരി. എന്താ ഉമ്മത്തിന്റെ പല പ്രശ്നങ്ങളും രാത്രി സഞ്ചാരത്തിലൂടെയാണ് ഉമർ റളിയല്ലാഹുവിന് പിടുത്തം കിട്ടിയത്. ആ ഖലീഫ മണലാരണ്യത്തിലൂടെ ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവില്ലാതെ ഒറ്റക്ക് മണിയറയിൽ കിടക്കുന്ന ഒരു സഹോദരി അർദ്ധരാത്രി പിന്നിട്ടതിന്റെ ശേഷവും തുറന്നിട്ട കിളിവാതിലൂടെ ഈ പെണ്ണിന്റെ കവിതാശകലങ്ങളെ പുറത്തേക്ക് വരികയാണ്. ഖലീഫ ഒന്നുകൂടി അടുത്തേക്ക് പോയപ്പോ എന്താണ് പെണ്ണ് പാടുന്നത്? ലഖദ് ത്വാല ഹാദല്ലൈലു വസ്ബറ ജാനിബൂ വഫറഖനി അല്ലാ ഖലീലാ ഉലൈബൂ. രാത്രിയുടെ അനന്തമായ യാമങ്ങള് ഓരോന്നോരോന്നായി കുഴിഞ്ഞു പോവുകയാണ് തമ്പുരാനെ. കൂട്ടിലിട്ട ഒറ്റ കിളിയായി ഏകാന്തയായി വിവാഹത്തിന്റെ ശേഷവും ഞാൻ കഴിയാൻ വിധിക്കപ്പെടുകയാണ് തമ്പുരാനെ. എത്രയെത്ര പീഡകങ്ങളിൽ സ്വന്തം പ്രിയതമന്റെ കൂടെ സല്ലപിച്ചു കിടക്കുന്ന ജന്മങ്ങൾ എന്റെ പ്രായക്കാരികളായി ഇവിടെ ഉണ്ട് തമ്പുരാനെ. ഒന്നിച്ചൊന്ന് കളിക്കാൻ ഒരു കളിക്കൂട്ടുകാരനില്ലാതെ വിവാഹിതയായതിന്റെ ശേഷവും ഒറ്റക്ക് ഈ മണിയറ ഒരു തടവറ പോലെ കണ്ടിട്ട് കടക്കാനാണ് എന്റെ ജന്മം. കേട്ടതാരാൻ പാടിയതാരാൻ? ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ അതിർത്തി കാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പട്ടാളക്കാരുടെ കൂട്ടത്തിൽ മാസങ്ങളായി ഇസ്ലാമിന്റെ അതിർത്തി കാക്കാൻ കാവൽ നിൽക്കുന്ന ഏതോ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് ഈ പാട്ട് പാടുന്നത്. കേട്ട ഭരണാധികാരി ആരാൻ? ഈ പെണ്ണിന്റെ ഭർത്താവിനെ സേവനത്തിന് വേണ്ടി അതിർത്തിയിൽ നിയോഗിച്ച ഖലീഫയാൻ. കേൾക്കേണ്ട ആള് കേട്ടു, പാടേണ്ട ആള് പാടി, വരേണ്ട നിയമം പ്രാബല്യത്തിൽ വന്നു. നേരം വെളുത്ത് വീട്ടിലേക്ക് പോയി മകള് ഹഫ്സയെ വിളിച്ചിട്ട് വാപ്പ പറയാൻ, ഹഫ്സ ഞാൻ നിന്റെ വാപ്പ ഉമറാണ് എന്നുള്ളൽക്ക് ചിന്തിക്കണ്ട, ഈ അറേബ്യൻ സാമ്രാജ്യത്വത്തിന്റെ ഖലീഫയാണ് എന്നുള്ളൽക്ക് ചിന്തിച്ചാ മതി. ഒരു പെണ്ണിന് ഭർത്താവില്ലാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? തുറന്നുണ്ട് ചോദിച്ചു ഭാര്യ മകള് ഹഫ്സ തന്റെ കൂട്ടുകാരികളോട് ഗവേഷണം നടത്തിയിട്ടാണ് പാപ്പാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് മസല വെച്ചത്. രണ്ടിന്റെ ഇടയിൽ പിടിച്ചിട്ട് പറഞ്ഞു ആവറേജ് 4 മാസം എന്നാ പറഞ്ഞു. പിറ്റേ ദിവസം ഇസ്ലാം കണ്ട് ഏറ്റവും വലിയൊരു നിയമം പ്രാബല്യത്തിൽ വരികയാണ്. ഗവർണർമാരെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു 4 മാസത്തിന്റെ മുകളിൽ അതിർത്തി കാക്കാൻ കാവൽ നിൽക്കുന്ന മുഴുവൻ പട്ടാളക്കാരെയും തിരിച്ചു വിളിക്കണം, ഇസ്ലാമിന്റെ സൈന്യങ്ങളെ വിളിക്കണം, വീടകങ്ങളിൽ തിരിച്ചു പോകാൻ അവരോട് പറയണം. ഇസ്ലാം കണ്ട് ഏറ്റവും വലിയൊരു ഡ്രാസ്റ്റിക് പരിവർത്തനമാണ്. നമുക്കൊക്കെ എല്ലാ സംവിധാനമുണ്ട്, കടാണ് കല്യാണം ഒക്കെ ശരിയാണ്, പക്ഷെ എന്തറിയോ കുടുംബജീവിതം എന്ന് പറഞ്ഞത് അതിന്റെ ഗോൾഡൻ ഇയറ എന്ന് ഞാൻ പറയാൻ കാരണതാ. ഇതൊക്കെ കഴിഞ്ഞ് സമ്പാദിക്കൽ ഇവിടെ ഒന്നും അവസാനിക്കൂല. വീട് എങ്ങനെങ്കിലും ആയി കഴിഞ്ഞാൽ മോൾക്ക് എടുക്കേണ്ടി വരും, വീണ്ടും പോകേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഇന്റർലോക്ക് ചെയ്യേണ്ടി വരും, വീണ്ടും പോകേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഗേറ്റൊന്നും മാറ്റി സ്ഥാപിക്കേണ്ടി വരും, ഗൾഫിൽ തന്നെ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ വണ്ടിന്റെ വലിപ്പം മതിയാവില്ല, ഫെസിലിറ്റീസ് മതിയാവില്ല, അവിടെ തന്നെ തുടരേണ്ടി വരും. തല നരച്ച്, ജരാനര ബാധിച്ച്, പ്രത്യുൽപ്പന്ന മതിത്വം നഷ്ടപ്പെട്ട്, പ്രസരിപ്പ് പോയി, എല്ലാം കഴിഞ്ഞു അല്ലേ? മണ്ണാന് പണ്ടൊരു മൂരി ഉണ്ടായിരുന്നു, അത് പൂട്ടാതെ പോയി എന്ന് പറഞ്ഞു. കൊയപ്പാന് പണ്ടൊരു പശു ഉണ്ടായിരുന്നു, അത് കറക്കാതെ കറവ പറ്റി എന്നും പറഞ്ഞു. എസ് എ ജമീൽ ശരിക്കും പറഞ്ഞാൽ പൂട്ടാതെ തന്തയായി മണ്ണാന്റെ ഒരു മൂരി. ഭർത്താവ് തന്നെ പറഞ്ഞു ഗൾഫിലെ പുരുഷൻ എന്റെ കഥയും അതാണെൻ ഭൂരി. കറക്കാതെ കറവ പറ്റിയ പറ്റിയ ഒരു പശുവായി നീ മാറി. ഇരുവരും ഇരു തലയിൽ യൗവന ചുമടും പേറി. ഇരിപ്പതിൽ എന്തർത്ഥം? ഞാൻ അടുത്ത പ്ലെയിൻ കയറി. ചിന്തിക്കുമ്പോ അടുത്ത പ്ലേറ്റ് കയറും. കാരണം ഗോൾഡൻ ഇറ എന്നുള്ളത് ഇസ്ലാം ഏതൊരു കപ്പിൾസിനും അനുവദിച്ചു കൊടുത്തൊരു ഘട്ടമാണ്. നമ്മളെ പ്രാരാബ്ദം കഴിഞ്ഞിട്ട് ദുനിയാവ് ഉണ്ടാക്കുക, നമ്മളെ പ്രാരാബ്ദം കഴിഞ്ഞിട്ട് ഒരു കുടുംബജീവിതം ഉണ്ടാക്കുക എന്നുള്ളത് സാക്ഷര മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാള് 1-ാം തീയതി വരെ അധ്വാനിച്ചാൽ നടക്കാത്ത കാര്യമാണ്. എല്ലാത്തിനും വേണ്ടൊരു വ്യവസ്ഥ, ഏതിനും വേണ്ടൊരു പരിമിതി. ഇതിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനലൈസ് ചെയ്യാൻ ഉറപ്പ് മുന്നോട്ട് വരില്ല. മലയാളിയുടെ മനസ്സിലേക്കുള്ള ഇരട്ടക്കുഴൽ തോക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ വരികളും. പെണ്ണിന്റെ ആവശ്യം അറിയാത്ത ഒരു ഭർത്താവ് പൊണ്ണൻ അവനാണ്, അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ് എന്നൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മനോഹാരിത മാത്രമല്ല, അർത്ഥങ്ങൾ പോലും ഹൃദയത്തിന്റെ ഭിത്തിയിൽ തന്നിട്ടാണ് അലതല്ലുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം.
അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വ്യവസ്ഥാപിതമായ ഒരു ആദർശ സംവിധാനങ്ങളോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ്. ആ ജനതയിൽ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ 4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ച ഒരു ഖലീഫയുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് പെണ്ണ് എന്നുള്ളത് ഒരു ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമല്ല, ഒരു ക്ലിയോപാട്രയിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കഥാപാത്രമല്ല, ഒരു പരസ്യ പലകയിൽ പ്രത്യക്ഷപ്പെടേണ്ട ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു പ്രൊഡക്റ്റുമല്ല, വ്യവസ്ഥിതികളുടെ ഒരു 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 ഈറ്റില്ലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലാഹു തആല ഖൈറും ബർക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരപ്പിൽ അബൂ സാഹിബ് അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണം നമുക്ക് തെല്ലുന്നുമല്ല വേദന നൽകുന്നത്. നമ്മുടെ മഹല്ല നിവാസിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം പ്രകാശമാനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ അഫ്സൽ ലോകത്തോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു. അല്ലാഹു ആ മകന്റെയും ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതോടുകൂടെ തന്നെ അതിന്റെ പിറ്റേ ദിവസം തന്നെ അവരുടെ തൊട്ടയൽപ്പക്കത്തെ പാലാറ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും നിര്യാണം പ്രാപിച്ചു. അല്ലാഹു ആ സഹോദരിയുടെ ഖബർ ജീവിതം പ്രകാശമാനമാക്കി കൊടുക്കുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ ഡേറ്റ് കിട്ടിയവരും ഡേറ്റ് കാത്തിരിക്കുന്നവരും ഒക്കെ തന്നെ ഉണ്ട്. അല്ലാഹു അവരുടെ യാത്രകളൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല മനാസിക്കുകൾ ചെയ്ത് പാപങ്ങളൊക്കെ പുറത്ത് റാഹത്തോടുകൂടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കോളേജിലേക്ക് കുട്ടികൾക്ക് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കല്യാണത്തിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചവരുണ്ട്. അതുപോലെ തന്നെ മറ്റു രീതിയിൽ